السلام عليكم ورحمة الله وبركاته. الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وصحبه ومن تبع رشده. أما بعد، أعوذ بالله من الشيطان الرجيم. وإذا سمعوا اللغو أعرضوا عنه وقالوا لنا أعمالنا ولكم أعمالكم لنا أعمالنا ولكم أعمالكم لا نبتغي الجاهلين. أنا സഹോദരന്മാരെ, സഹോദരികളെ, സദസ്യരെ, ശ്രോതാക്കളെ, സർവശക്തനായ റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുവിനെ ഭയപ്പെട്ട് അവൻ്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരായി, ദാസികളായി ജീവിക്കാൻ നാം സദാ പാടുപെടുക. അല്ലാഹു അതിന് നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകട്ടെ. അപ്രകാരം തന്നെ നാം കേൾക്കുന്ന ഉപദേശങ്ങളെ നമ്മുടെ ജീവിതത്തിൽ പകർത്താനും ശ്രദ്ധ ചെലുത്തുക. അല്ലാഹു സഹായിക്കട്ടെ. അഞ്ച് വക്ത നമസ്കാരം, അതാതിൻ്റെ സമയത്ത് ജമാഅത്തോടുകൂടി കൂടി പള്ളിയിൽ വെച്ചിട്ട് തന്നെ നമസ്കരിക്കുക എന്നത് നമ്മുടെ നിർബന്ധ ബാധ്യതയാണ് എന്നത് ഓർത്തുകൊണ്ട് നമ്മിൽ നിന്നുള്ള പുരുഷന്മാരെ നമസ്കരിക്കാൻ വേണ്ടി പാടുപെടുക. അള്ളാഹു സഹായിക്കട്ടെ. കൃത്യസമയത്ത് തന്നെ പള്ളിയിലോ വീട്ടിലോ എവിടെയും നമസ്കരിച്ച് ഇസ്ലാമിക പർദ്ദയിൽ ചടഞ്ഞൊതുങ്ങി അള്ളാഹുവിൻ്റെ സാമീപ്യം നേടാൻ നമ്മിൽ നിന്നുള്ള സ്ത്രീകളും ശ്രദ്ധ ചെലുത്തുക. അതിനും അള്ളാഹു സഹായിക്കട്ടെ. സഹോദര സഹോദരിമാരെ, ഇന്ന് വിശുദ്ധ മസ്ജിദുൽ ഹറാമിൽ ഡോക്ടർ ഷെയ്ഖ് ഫൈസൽ അൽ ഗസാവി ചർച്ചക്കെടുത്തതായ വിഷയം അദ്ദേഹത്തിൻ്റെ ഖുതുബയിൽ അൽ ഇൽത്തിഫാത്ത് വ അദമിഹി എന്ന വിഷയമാണ്. ഇൽത്തിഫാത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പദാർത്ഥം മലയാള ഭാഷയിൽ പിന്തിരിഞ്ഞു നോക്കുക എന്നതാണ്, ബാക്കിലേക്ക് നോക്കുക എന്നതാണ്. എന്തെങ്കിലും ഒരു വിഷയത്തിൽ നാം ഒരു തീരുമാനമെടുത്തു കഴിഞ്ഞാൽ ഫൈദ അസംത ഫതവക്കൽ അലല്ലാഹ്, ഫൈദ അസംത ഫതവക്കൽ അലല്ലാഹ്, ഒരു തീരുമാനത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അള്ളാഹുലേക്ക് തവക്കുലാക്കി ആ പ്രവർത്തനം ചെയ്യാൻ തുനിയരല്ലാതെ യക്ഷക്കും ബാക്കോട്ട് നോക്കലും പിന്നോട്ടടിക്കലും, ഒരു കാല് മുമ്പോട്ട് വെക്കുക, ഒരു കാല് ബാക്കോട്ട് വെക്കുക, അത് ഒരു മുസ്ലിം സത്യവിശ്വാസി ചെയ്യേണ്ട ശൈലിയല്ല എന്നർത്ഥം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ മശാ ഫീ ത്വരീഖിഹി തഖദ്ദം വലം യൽതഫിത് സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂല് മുന്നോട്ട് നടക്കുന്ന സന്ദർഭത്തിൽ ബാക്കോട്ട് നോക്കാറില്ല എന്നാണ്. മുൻപോട്ട് പോകുമ്പോൾ നടത്തത്തിൽ വരെ ബാക്കോട്ട് നോക്കാറില്ല. എന്തെങ്കിലും നിർബന്ധിതാവസ്ഥയിൽ അപകടം ഉണ്ട്, അപകട സാധ്യതയുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ ബാക്ക് നോക്കുമെന്നല്ലാതെ, നിസ്കാര സമയത്ത് പിന്നെ അള്ളാഹു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയതായ സ്പെഷ്യൽ മുഅ്ജിസത്തുണ്ട്. അതെന്താണ്? നമസ്കാര സമയത്ത് ബാക്കിലുള്ളവരെ റസൂലിന് കാണും. അത് നമസ്കാരത്തിൽ മാത്രമുള്ള പ്രത്യേകതയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇൽത്തിഫാത്ത് അവരുടെ സ്വഭാവത്തിൽപ്പെട്ടതല്ല. അവർ ഒരു വഴിയിലേക്ക് നീങ്ങിക്കഴിഞ്ഞാൽ, ഒരു തീരുമാനമെടുത്തു കഴിഞ്ഞാൽ അതിൽ തന്നെ സ്ഥിരതയോടുകൂടി നിൽക്കുന്നതും അതനുസരിച്ച് അവർ മുന്നോട്ട് കുതിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നതുമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അതേ ശൈലി അവരുടെ ദഅവത്തിൽ വളരെ പ്രകടമാണ്. അയ്യുഹന്നാസ് ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹു എന്ന് മക്കയിൽ വെച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രബോധന രംഗത്ത് പ്രബോധനം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പട്ടണത്തിൽ കറങ്ങി ജനങ്ങളോടൊക്കെ ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹു, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിജയിക്കാം, അതുകൊണ്ട് നിങ്ങൾ സത്യത്തിലേക്ക് വരിക, തൗഹീദിലേക്ക് വരിക, ഇസ്ലാമിലേക്ക് കുതിക്കുക എന്നവരെ ക്ഷണിക്കുന്ന സന്ദർഭത്തിൽ പലരും കല്ലെറിയുകയും റസൂലുള്ളാഹിയെ ചീത്ത പറയുകയും ആക്ഷേപിക്കുകയും ശകാരിക്കുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ പ്രയാസപ്പെടുത്തുകയും ചെയ്യാറുണ്ട്. പിന്നോട്ട് നോക്കുക എന്ന സ്വഭാവം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനില്ല. ആ ഭാഗത്തിൽ നിന്നിട്ട് പിന്നൊരു ഭാഗത്തിലേക്ക് പോകും, എന്നിട്ട് അവിടെയും ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹു എന്ന് പറയും. എന്നല്ലാതെ പിന്തിരിഞ്ഞു പോവുക, ഏതായാലും കല്ലേറുകൊണ്ടല്ലോ, ഇനി വേണ്ടാന്ന് വെക്കുക, വീട്ടിൽ പോയി വിശ്രമിക്കാൻ തീരുമാനിക്കാനല്ല എന്നർത്ഥം. മനസ്സിലായില്ലേ? മുസ്ലിങ്ങളുടെയും സ്വഭാവം അങ്ങനെ തന്നെയാണ്. അല്ലാഹു പറയുന്ന ഖുർആനിൽ വൈദാ സമിഉൽ ലഗ്വ അഅറദു അൻഹു, വൈദാ സമിഉൽ ലഗ്വ, മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ വേണ്ടാത്ത മ്യൂസിക്കുകൾ, ഹാർമോണിയങ്ങൾ, വേണ്ടാത്ത ശബ്ദ കോലാഹലങ്ങൾ, അനിസ്ലാമിക ചുറ്റുപാടുകൾ, അനിസ്ലാമിക അന്തരീക്ഷങ്ങൾ, ഗീബത്ത്, നമീമത്ത് പോലത്തതായ വേണ്ടാത്ത സംസാരങ്ങളൊക്കെ സദസ്സിൽ കണ്ടുകഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? അഅറദു അൻഹു, അവരതിൽ നിന്നിട്ട് പിന്തിരിഞ്ഞു പോകുന്നതാണ്. വഖാലു ലനാ അഅമാലുനാ വലക്കും അഅമാലുക്കും,
ഞങ്ങൾക്ക് ഞങ്ങളുടെ അമൽ മതി, ഞങ്ങൾക്ക് കിട്ടി സിദ്ധിച്ച ലാഭം മതി, നിങ്ങളുടെ ഈ വേണ്ടാത്ത തോതിവാസം ഞങ്ങൾക്ക് വേണ്ട, നിങ്ങളുടെ അമലിൽ നിങ്ങൾ മുഴുകിക്കൊള്ളീൻ, ഞങ്ങൾക്ക് ഞങ്ങളുടെ അമൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ലനബ്തഗിൽ ജാഹിലീൻ, വിഡ്ഢികളുടെ കൂടെ ഞങ്ങൾ ഇരിക്കാൻ തയ്യാറില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ അവിടെ നിന്ന് സ്ഥലം വിടുന്നതാണ്. അപ്പോൾ മുസ്ലിങ്ങളുടെ സ്വഭാവത്തിൽപ്പെട്ടതാണ്, അവർ വേണ്ടാത്തത് കണ്ടാലല്ലാതെ അവരുടെ തീരുമാനത്തിൽ നിന്നിട്ട് പിന്മാറരുത്. എന്തെങ്കിലും തീരുമാനത്തിൽ നിന്ന് പിന്മാറുകയാണെങ്കിൽ അവരെ എപ്പോഴേ പിന്മാറാൻ പാടുള്ളൂ. വേണ്ടാത്ത അന്തരീക്ഷം, വേണ്ടാത്ത ചുറ്റുപാട്, ഇരിക്കാൻ പറ്റാത്തതായ സദസ്സ്, അങ്ങനെയാണെങ്കിൽ അതിനോട് സലാമുൻ അലൈക്കും ലനബ്തഗിൽ ജാഹിലീൻ എന്ന് മുസ്ലിങ്ങൾ നമ്മുടെ നേതാക്കൾ പണ്ട് പറഞ്ഞത് ഖുർആൻ പഠിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് സലാമുണ്ട്, ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഇല്ല, ഇരിക്കാൻ തയ്യാറില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരോട് വിടവാകുന്നതാണ്. ലന അമാലുന വലക്കും അമാലുക്കും സലാമുൻ അലൈക്കും ലനബ്തഗിൽ ജാഹിലീൻ. അപ്പോൾ വല്ല വേണ്ടാത്ത കാര്യങ്ങൾ കണ്ടുകഴിഞ്ഞാൽ അതിനോട് വിടവാങ്ങി ഞങ്ങളതിൽ പങ്കെടുക്കാൻ തയ്യാറില്ല എന്ന് പറയുക, അത് ആ സന്ദർഭത്തിൽ ചെയ്യേണ്ടതാണ്. അള്ളാഹുവിൻ്റെ റസൂൽ ദഅവത്ത് നടത്തിയ മേഖലയിൽ, റസൂലുള്ളാഹിൻ്റെ ദഅവത്തിൽ ധാരാളം പ്രയാസങ്ങൾ മക്കയിൽ അനുഭവിക്കേണ്ടി വന്ന സന്ദർഭങ്ങളിലൊന്നും പിന്തിരിയുക എന്ന സ്വഭാവം ഉണ്ടായിരുന്നില്ല. അടികൊള്ളും, ഇടികൊള്ളും, കഴുത്തിൽ വെള്ളിയിട്ട് മുറുക്കപ്പെടും, കൊല്ലാൻ വേണ്ടി പരിശ്രമിക്കും, ഇതെല്ലാം റസൂലുള്ളാഹിക്ക് സംഭവിക്കുമ്പോൾ അതെല്ലാം അനുഭവിച്ച് അതെല്ലാം അള്ളാഹുവിന് വേണ്ടി ക്ഷമ കൈകൊണ്ട് അവരോട് പകരം ചോദിക്കുന്നതിന് പകരം അവർക്ക് മാഫ് ചെയ്യലാണ്, സഫ ചെയ്യലാണ്, അഫു ചെയ്യലാണ്, അവർക്ക് മാഫി ചെയ്യലാണ്. എന്നല്ലാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ പകരം ചോദിക്കാറുണ്ടായിരുന്നില്ല. അള്ളാഹു തന്നെ ഖുർആനിൽ പറഞ്ഞ രൂപം നിങ്ങളെ ഞാൻ കേൾപ്പിച്ചിട്ടുണ്ട്, വലഖദ് നഅലമു അന്നഹു യദീഖു സദ്റുക ബിമാ യഖൂലൂൻ, അവർ പറയുന്നത് എന്തൊക്കെയാണ് എന്നത് ഞാൻ കേൾക്കുന്നുണ്ട്, അറിയുന്നുണ്ട്, കാണുന്നുണ്ട്. നിങ്ങളോട് എന്തൊക്കെ പറയുന്നുണ്ട്, നിങ്ങളോട് എന്തൊക്കെ അവർ സംസാരിക്കുന്നുണ്ട്, നിങ്ങളെങ്ങനെ ശകാരിക്കുന്നുണ്ട്, നിങ്ങളെങ്ങനെ ചീത്ത പറയുന്നുണ്ട്, നിങ്ങൾ എറിയുന്നതും അടിക്കുന്നതും ഇടിക്കുന്നതും ഇതൊക്കെ നാം അറിയുന്നുണ്ട്, കാണാത്തത് കൊണ്ടല്ല എന്ന് മാത്രമല്ല നിങ്ങൾ അതിലൂടെ ഹൃദയത്തിൽ പ്രയാസപ്പെടുകയാണ് എന്നതും നാം അറിയുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ പ്രയാസപ്പെടേണ്ടതില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, ഫസബ്ബിഹ് ബിഹംദി റബ്ബിക, നിങ്ങൾ നിങ്ങളെ നാഥനായ റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹുന് സ്തുതി അർപ്പിക്കുക, അവനെ പുകഴ്ത്തുക, വാഴ്ത്തുക, ഒക്കും മിനസ്സാജിദീൻ, നിങ്ങൾ സുജൂദ് ചെയ്യുന്ന ആളായി മാറുക, നന്ദി പ്രകടിപ്പിക്കുന്ന ആളായി മാറുക റബ്ബിൻ്റെ മുമ്പിൽ. അവർ ചെയ്യുന്നത് ചെയ്തുകൊണ്ടേ ഇരിക്കട്ടെ, നിങ്ങളുടെ ബാധ്യത നിങ്ങൾ നിർവഹിക്കുക എന്ന് പഠിപ്പിക്കും പോലെ പറയും പോലെ ഇത് ദാഇകൾക്ക് പ്രബോധകന്മാർക്ക് നല്ല ശിക്ഷണമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂലിന് നൽകിയതായ പഠനത്തിലൂടെ നമുക്ക് നൽകുന്നത്, പ്രബോധകന്മാർക്ക് നൽകുന്നത്. നാം പ്രബോധന മേഖലയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പ്രയാസമില്ലാതെ എവിടെയും അള്ളാഹുവിൻ്റെ ദഅവത്ത് നടത്താൻ പറ്റൂല. സത്യം പറയാൻ വേണ്ടി രംഗത്തിറങ്ങിയാൽ പട്ടി വിരിച്ച് കിട്ടൂല എന്ന് ഞാൻ സാധാരണ പറയാറുണ്ട്. സത്യം പറയാൻ വേണ്ടി രംഗത്തിറങ്ങിക്കഴിഞ്ഞാൽ അവിടെ മുള്ളായിരിക്കും, അവിടെ മലിനമായിരിക്കും, അവിടെ പ്രയാസമായിരിക്കും, അവിടെ ഇടിയും അടിയുമായിരിക്കും, ശകാരമായിരിക്കും, ഭീഷണിയായിരിക്കും. അതൊക്കെ നേരിടുമെന്ന തീരുമാനത്തിലേക്ക്, ദഅവത്തിലേക്ക് രംഗത്തിറങ്ങാൻ തീരുമാനിക്കുന്ന ആളെ മുൻകൂട്ടി കരുതിയിരിക്കേണ്ടതാണ്. കാരണം ചെറിയ ഡ്യൂട്ടിയല്ല നിർവഹിക്കാൻ പോകുന്നത്, നബിമാരുടെ ഡ്യൂട്ടിയാണ് ദഅവത്ത് നടത്തുക എന്ന് പറഞ്ഞാൽ. ജനങ്ങളെ സത്യത്തിലേക്ക് ക്ഷണിക്കുക, ജനങ്ങളെ തൗഹീദിലേക്ക് ക്ഷണിക്കുക, അള്ളാഹുവിൻ്റെ പാതയിലേക്ക് ക്ഷണിക്കുക, ഇതാരുടെ ഡ്യൂട്ടിയാണ്, നബിമാർ ചെയ്ത ഡ്യൂട്ടിയാണ്, അവരുടെ ജോലിയാണ്. അതുകൊണ്ട് അവരുടെ പിൻഗാമികളാണ് ആര്, പണ്ഡിതന്മാർ അല്ലെങ്കിൽ ദാഇകൾ പ്രബോധകന്മാർ. അതുകൊണ്ട് പട്ടി വിരിച്ച് കിട്ടുന്നതല്ല, പ്രയാസമുണ്ടാകും എന്നതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് നിങ്ങൾക്ക് പ്രയാസം വരുന്നത് നിങ്ങൾ അനുഭവിച്ചോ, പക്ഷേ നിങ്ങൾക്ക് സമാധാനവും ശാന്തിയും ലഭിക്കാൻ അള്ളാഹുവിനെ സ്തുതിക്കുക, അള്ളാഹുവിനെ സ്തോത്രങ്ങൾ സമർപ്പിക്കുക, സുബ്ഹാനല്ലാഹ് ലാ ഹൗല വലാ ഖുവത്ത ഇല്ലാ ബില്ലാ തവക്കൽതു അലല്ലാഹ് എന്ന് അള്ളാഹുവിലേക്ക് ഞാൻ എല്ലാം പരമേൽപ്പിച്ചു എന്ന പദം കുറിക്കുന്ന അർത്ഥം കുറിക്കുന്ന വാക്കുകൾ പറഞ്ഞ് അള്ളാഹിനെ പുകഴ്ത്തി വാഴ്ത്തിക്കൊണ്ടേ ഇരിക്കുക. അതോടൊപ്പം നിങ്ങൾ സുജൂദിൽ, അള്ളാഹുവിന്റെ മുമ്പിൽ സുജൂദിൽ കിടന്നിട്ട് അള്ളാഹു നിങ്ങൾക്ക് നിങ്ങളോട് അർപ്പിച്ചതായ ബാധ്യതയിൽ വിജയം നേടാൻ അള്ളാഹിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇരിക്കുക എന്ന് പറയും പോലെ സുജൂദ് അതിന് വേണ്ടിയാണല്ലോ. സുജൂദ് ചെയ്യുന്നത് അള്ളാഹുവിനെ വാഴ്ത്താനും പുകഴ്ത്താനും നമ്മുടെ പ്രശ്നം അള്ളാഹിനോട് പറയാനുമാണ്. അപ്പോൾ ഈ ദഅവത്തിൽ വിജയം കിട്ടാൻ വേണ്ടി അള്ളാഹിനോട് പ്രാർത്ഥിക്കാനുള്ളതായ ഒരു മാധ്യമമാണ് സുജൂദ് എന്നതുകൊണ്ട് നിങ്ങൾ സുജൂദും ചെയ്യുക, അള്ളാഹുവിനെ നമസ്കരിക്കുക എന്നൊക്കെയാണ് ദഅവത്ത് മേഖലയിൽ പഠിപ്പിക്കപ്പെട്ടത്. അപ്പോൾ ഇത്തിഫാത്തി എന്ന വിഷയം മക്ക ഇമാം ചർച്ച ചെയ്തത് അത് ദായികൾക്ക് തീരെ പാടില്ലാത്ത സ്വഭാവമാണ്. തിരിഞ്ഞു നോക്കുക, എന്താണ് വരാൻ പോകുന്നത് ബാക്കിൽ എന്നത് വേണ്ട, നിന്നോട് കൽപ്പിക്കപ്പെട്ട നീ നിർവഹിക്കുക, നീ പിന്നെ യക്ഷക്ക് വേണ്ട, തീരുമാനത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഫൈസ അസംത ഫതവക്കൽ അലല്ലാഹ്, ഒരു കാര്യം
ചെയ്യാൻ, ഒരു കട തുറക്കാൻ, ഒരു ബിസിനസ് ആരംഭിക്കാൻ, ഒരു യാത്ര ചെയ്യാൻ, നല്ല യാത്രയാണെങ്കിൽ ചെയ്യാൻ തീരുമാനിച്ച് കഴിഞ്ഞാൽ അള്ളാഹുലേക്ക് വരമേൽപ്പിക്കുക. വരുന്നത് പോലെ വരട്ടെ. എന്ത് തീരുമാനം? പ്രധാനപ്പെട്ട വിഷയത്തിൽ തീരുമാനം എടുക്കുന്നതിന് മുമ്പ് റസൂൽ കൽപ്പിച്ചതുപോലെ ഇസ്തിഹാറയുടെ രണ്ടറക്കാത്ത് നിസ്കാരം നിസ്കരിച്ചിട്ടായിരിക്കണം തീരുമാനം എടുക്കേണ്ടത്. അങ്ങനെ ഇസ്തിഹാറത്തിന് നമസ്കാരം നമസ്കരിച്ചിട്ടാണ് നീ തീരുമാനം എടുക്കുന്നതെങ്കിൽ ആ ഇസ്തിഹാറ എന്ന പദത്തിന്റെ അർത്ഥം തന്നെ ഞാൻ ചെയ്യാൻ പോകുന്ന ബിസിനസ്സിൽ, ഞാൻ ചെയ്യാൻ പോകുന്നതായ കടയിൽ, ഞാൻ വാങ്ങാൻ പോകുന്ന കാറിൽ, ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണിൽ, അല്ലെങ്കിൽ കല്യാണം കഴിക്കാൻ പോകുന്ന പുരുഷനിൽ, ഇതെല്ലാം നീ അനുഗ്രഹിക്കണേ റബ്ബേ എന്നാണ് ആ ഇസ്തിഹാറ എന്ന പദത്തിന്റെ അർത്ഥം. അപ്പോൾ അതിൽ കെട്ടുറപ്പുള്ള വിശ്വാസമുള്ള ആളാണെങ്കിൽ അള്ളാഹുവിന്റെ അനുഗ്രഹം അതിൽ ചൊരിയുക തന്നെ ചെയ്യും എന്നത് ഉറപ്പാണ്, സംശയമേ ഇല്ല. ഇൽത്തിഫാത്ത് എന്ന വിഷയം പറയുമ്പോൾ ഓർമ്മയിൽ വരുന്ന ഖുർആനിലുള്ള ചില ആയത്തുകൾ നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്. ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ കാലഘട്ടക്കാർ അള്ളാഹു സുബ്ഹാനഹു വ തആല ശിക്ഷിക്കാൻ തീരുമാനിച്ചിറങ്ങും. നമ്മുടെ വിഷയമാകുന്ന ഇൽത്തിഫാത്ത് എന്ന സബ്ജക്റ്റുമായി കറങ്ങുന്നതായ വിഷയമാണത്. പക്ഷേ മക്കാ ഇമാമ ആ ഭാഗം പറഞ്ഞിട്ടില്ലെങ്കിലും എന്താണത്? ലൂത്ത് നബി അലൈഹി ഇസ്ലാം പ്രബോധനം ചെയ്തതായ ഷദ്ദൂമി എന്ന നാട്, ഇപ്പോഴത് ഇസ്രായേലിലുള്ള ചാവ് കടലുള്ള ഭാഗത്താണ്, ചാവ് കടലുള്ള ഭാഗമാണത്. ആ ഭാഗത്താണ് ഷദ്ദൂമി എന്ന നാട്. അവിടെ ലക്ഷക്കണക്കിന് ആൾക്കാർ പണ്ട് ജീവിച്ചിരുന്നു. ആ നാട്ടുകാരുടെ പ്രവർത്തനം എന്തായിരുന്നു? പുരുഷ പുരുഷ ബന്ധം അഥവാ ഇസ്ലാം വിരോധിച്ചതായ, കഴുത വരെ ചെയ്യാത്തതായ, മനുഷ്യന്മാർ ആ കാലഘട്ടം വരെ ചെയ്തിട്ടില്ല എന്ന് ഖുർആൻ തന്നെ സൂചിപ്പിക്കുന്നതായ ഒരു മഹാപാപമായിരുന്നു അവർ ചെയ്തിരുന്നത്. ഇന്നക്കും ലതഅതൂന റിജാല ശഹവത്തം മിൻ ദൂനി നിസ, സ്ത്രീകളെ ഒഴിവാക്കി നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ വേണ്ടി പുരുഷന്മാരിലേക്ക് ചെല്ലുക എന്ന നീച നീച നികൃഷ്ട സ്വഭാവം, അഖ്ലാഖ് അവരിൽ ഉടലെടുത്തതായിരുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല അവരോട് അള്ളാഹനെ മാത്രം ആരാധിക്കണം, അള്ളാഹുവിന് മാത്രം നിങ്ങളുടെ ആരാധനകൾ സമർപ്പിക്കണം, തൗഹീദ് ഉൾക്കൊള്ളണം, എന്നിട്ട് ആ തൗഹീദിനെ ആസ്പദമാക്കിയിട്ട് നിങ്ങൾ ചെയ്യുന്ന നീച നികൃഷ്ട പ്രവർത്തനങ്ങൾ ഒഴിവാക്കണം എന്ന് കൽപ്പിച്ചപ്പോൾ അവരത് കൂട്ടാക്കിയില്ല. തൗഹീദ് ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ ഈ ഞങ്ങൾ ചെയ്യുന്നതായ ജോലി ഉപേക്ഷിക്കേണ്ടി വരുമല്ലോ, അതുകൊണ്ട് നീ നിന്റെ പാട്ടിന് പോലൂത്തേ, നീ ഇവരെ നല്ല ആളായി ഇപ്പോൾ ഞങ്ങൾക്ക് ഉപദേശം ചെയ്യാൻ വേണ്ടി വരണ്ട, നീ ശുദ്ധനായിട്ട് ഇവിടെ വരേണ്ട ആവശ്യമില്ല, ഞങ്ങളൊക്കെ ശുദ്ധന്മാർ തന്നെയാണ് എന്നൊക്കെ പറഞ്ഞ് പരിഹസിച്ചു. അങ്ങനെ പ്രയാസപ്പെട്ട് 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 അവസാനം അള്ളാഹുവിന്റെ തീരുമാനം വന്നു. എന്ത്? അവരെ നശിപ്പിക്കാൻ. ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ അടുക്കിലേക്ക് മഹാത്മാക്കളായ മലക്കുകൾ മനുഷ്യകോലത്തിൽ വന്നപ്പോൾ ഇബ്രാഹിം അലൈഹിസ്സലാം പെട്ടെന്ന് മനസ്സിലാക്കിയത് മനുഷ്യന്മാരാണ് ആയിരിക്കുമെന്ന് മനസ്സിലാക്കിയിട്ട് അതിഥികൾക്ക് വേണ്ടി ഒരു വലിയ പശുവൊക്കെ അറുത്തിട്ട് പാകം ചെയ്തിട്ട് അവരുടെ മുമ്പിൽ സമർപ്പിച്ച രംഗങ്ങളൊക്കെ ഖുർആൻ പറയുന്നുണ്ട്. ആ മഹായാത്രയിൽ മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാമിനോട് ആ മലക്കുകൾ പറഞ്ഞതാണ്, ഞങ്ങൾ വന്നതിന് വേണ്ടിയല്ല, ഞങ്ങൾ മലക്കുകളാണ്, ഞങ്ങൾ വന്നത് നിങ്ങൾക്ക് കുട്ടിയെ അള്ളാഹു നൽകാൻ പോകുന്നുണ്ട് എന്ന സന്തോഷവാർത്ത നൽകാനും, അപ്രകാരം തന്നെ ഇവിടെ തൊട്ടു നിൽക്കുന്ന ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ നാട്ടുകാരെ നശിപ്പിക്കാനും വേണ്ടി ഞങ്ങൾ വന്നതാണ് എന്ന് അവർ പറയുകയുണ്ടായി. അങ്ങനെ ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ അടുക്കിലേക്ക് അവർ ചെന്നപ്പോൾ, മലക്കുകൾ ചെന്നപ്പോൾ, മനുഷ്യന്മാരുടെ കോലത്തിലാണ്, നല്ല സുന്ദരന്മാരായ പുരുഷന്മാരാണ്, കണ്ടപ്പോൾ അവരെല്ലാം ഈ ഇവരിലേക്ക് കുതിച്ചു. അപ്പോൾ മഹാനായ ലൂത്ത് നബി അലൈഹിസ്സലാമിന് പ്രയാസമുണ്ടായി. നിങ്ങൾക്ക് എന്റെ മക്കളെ കെട്ടിച്ചു തരാം, നിങ്ങൾ എന്തിനാണ് ഈ തോന്നിവാസത്തിലേക്ക് ചെല്ലുന്നത് എന്നൊക്കെ പറഞ്ഞു നോക്കി. എന്റെ അതിഥികളെ നിങ്ങൾ അപമാനിക്കരുത് എന്നൊക്കെ മഹാനായ ലൂത്ത് നബി അലൈഹിസ്സലാം പറഞ്ഞു നോക്കി, കൂട്ടാക്കിയില്ല. പക്ഷേ മലക്കുകൾ പറഞ്ഞു, നിങ്ങൾ ബേജാറാക്കേണ്ടതില്ല, ഞങ്ങൾ അള്ളാഹുവിന്റെ മലക്കുകളാണ്, ഇവരെ നശിപ്പിക്കാൻ വേണ്ടി വന്നവരാണെന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ ലൂത്ത് നബി അലൈഹിസ്സലാമിനെ സമാധാനിപ്പിച്ചു. ഖാലു, മലക്കുകൾ പറഞ്ഞു, യാ ലൂത്ത്, ഏ ലൂത്ത് നബിയെ, ഇന്ന റുസുല റബ്ബിക, അള്ളാഹുവിന്റെ മുർസലുകളാണ് ഞങ്ങൾ, ലയ്യസ്ലു ഇലൈക, അവർക്ക് നിങ്ങളെ പ്രയാസപ്പെടുത്താനോ ഞങ്ങളിലേക്ക് വരാനോ ഒന്നും അവരെ കൊണ്ട് സാധിക്കുന്നതല്ല. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഫഅസ്രി ബിഅഹ്ലിക ബിഖത്അ മിനല്ലൈൽ, രാത്രിയുടെ ചില ഭാഗങ്ങൾ വിട്ടു കഴിഞ്ഞാൽ നിങ്ങൾ രാത്രിയിൽ പുറപ്പെടാൻ തീരുമാനിച്ചു, നിങ്ങൾ ഒരുങ്ങിക്കോ. വലാ യൽതഫ, നമ്മുടെ വിഷയം, വലാ യൽതഫിത് മിൻകും അഹദ്, ആരും ബാക്കോട്ട് നോക്കരുത്, ആരും ബാക്കോട്ട് നോക്കരുത്, നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തെയുമായിട്ട് ഇവിടുന്ന് പുറത്തു പോവുക. ഈ നാട്ടിൽ നിന്നിട്ട് അതാ പറഞ്ഞ സ്ഥലത്തിൽ നിന്നിട്ട് സ്ഥലം വിടുക. അതാ പറഞ്ഞ സ്ഥലത്ത് നിങ്ങൾ നിൽക്കാൻ പാടുള്ളതല്ല, നിൽക്കാൻ പാടില്ല എന്ന് മാത്രമല്ല, അതാ പറഞ്ഞത് നിങ്ങൾ കണ്ണുകൊണ്ട് കാണാനും പാടുള്ളതല്ല, നിങ്ങൾ പോയിക്കോ, ബാക്കോട്ട് നോക്കുകയും ചെയ്യരുത്. വലാ യൽതഫിത മിൻകും അഹദുൻ ഇല്ലാ ഇംറാഅതുക ഇന്നഹു മുസീബുഹാ മാ അസാബഹും ഇന്ന മൗഇദഹുമുസ് സുബ്ഹ് അലൈസ സുബ്ഹു ബിഖരീബ്. ഇത് സൂറത്ത് ഹൂദിലാണ്. അതേസമയത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല മറ്റൊരിടത്ത് പറയുകയാണ്, ഫഅസ്രി ബിഅഹ്ലിക ബിഖത്അ മിനല്ലൈൽ വത്തബി അദ്ബാറഹും, അവരുടെ ബാക്കിൽ നിങ്ങളുടെ കുടുംബത്തിനെ നിങ്ങൾ ഒരുമിച്ച് കൂട്ടുക, അവരുടെ കുടുംബം
അവരുടെ ഒരു ഭാര്യ വാക്ക് പാലിക്കാത്ത ലൂത്ത് നബിയുടെ കൗമന്റെ പിഴച്ചവരുടെ കൂടെ സപ്പോർട്ട് ചെയ്യുന്ന ഭാര്യയാണ്. അവരെ നശിപ്പിക്കാൻ അള്ളാഹ് തീരുമാനിച്ചതാണ്. ആരോടുകൂടി? നശിപ്പിക്കുന്നവരോടൊപ്പം. പക്ഷേ വിശ്വസിച്ച കുടുംബമുണ്ട്, ഒരു വീട്ടുകാർ. ആ വീട്ടുകാരെ കൂടെ കൊണ്ടുപോകാൻ അവിടെ ഒരു വീട്ടുകാരെ എത്തിച്ചിട്ടുള്ളൂ, ബാക്കി ആരും മോമിനികൾ ഉണ്ടായിരുന്നില്ല എന്ന് ഖുർആൻ പറയുന്ന ശൈലിയുണ്ട്. ഈ വിഷയത്തെ സംബന്ധിച്ച് അള്ളാഹ് ചർച്ച ചെയ്തപ്പോൾ അങ്ങനെ അവരെയും കൊണ്ട് നിങ്ങൾ ആ മേഖലയിൽ നിന്നിട്ട്, ആ ഏരിയയിൽ നിന്നിട്ട് നിങ്ങൾ പുറത്തു പോകുമ്പോൾ ബാക്കോട്ട് നോക്കരുത്. അതേസമയത്ത് നിങ്ങൾ അവരുടെ ബാക്കിൽ നടക്കുക. ആരുടെ? നിങ്ങളുടെ കുടുംബക്കാരുടെ ബാക്കിൽ നടക്കുക. അവരും ബാക്കോട്ട് നോക്കാതിരിക്കാൻ വേണ്ടിയുള്ള ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടിയായിരിക്കും, ശ്രദ്ധിക്കാൻ വേണ്ടി. നിങ്ങൾ അവരുടെ ബാക്കിൽ നടക്കുക. അല്ലാഹ് പറയാണ് എന്ത് ഒത്തബി അദ്ബാറഹും, നിങ്ങൾ അവരുടെ ബാക്കിൽ നടക്കുക. അവരും പിന്തിരിഞ്ഞ് നോക്കരുത്, അവരും മുന്നോട്ട് കുതിക്കട്ടെ, ബാക്കോട്ട് അതാ പറയുന്നത് കാണാതിരിക്കട്ടെ. വലാ യൽതഫിത്തു മിൻകും അഹദ്, നിങ്ങൾ നിന്നിട്ട് ആരും പിന്നോട്ട് നോക്കിപ്പോകരുത്. വംളൂ ഹൈസു തുഅ്മറൂൻ, കൽപ്പിക്കപ്പെടുന്ന ഭാഗത്തിലേക്ക് നിങ്ങൾ ചലിക്കുക എന്ന് റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലു പറയുകയുണ്ടായി. അപ്പോൾ ഇൽത്തിഫാത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹന്റെ കൽപ്പന അനുസരിച്ചിട്ട് ബാക്കോട്ട് നോക്കാൻ പാടില്ലാത്ത സ്ഥലത്ത് ബാക്കോട്ട് നോക്കാൻ പാടില്ല, നിസ്കാരത്തിൽ ബാക്കോട്ട് നോക്കലില്ല, അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദഅവത്ത് മേഖലയിൽ ബാക്കോട്ട് നോക്കലില്ല. എന്താ ഇവിടെ വിജയില്ലേ? ഇയാൾ സ്വീകരിച്ചില്ലല്ലോ, ഇയാൾ വാക്ക് പാലിച്ചില്ലല്ലോ, ഇയാൾ എന്നോട് നിസ്കരിക്കാൻ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ എന്നോട് പോടോ അവിടെ നിന്ന് പറഞ്ഞ് ആക്ഷേപിച്ചല്ലോ, എന്നാ അത് വേണ്ട, മൂപ്പരെ എന്നെ വിളിക്കുന്ന വേണ്ട, അവർ കാട്ടുപോലെ കാട്ടട്ടെ, അത് പറ്റൂല. അവൻ പ്രവർത്തിക്കട്ടെ, പ്രവർത്തിക്കാതിരിക്കട്ടെ. അവൻ നിന്റെ വാക്ക് അംഗീകരിക്കട്ടെ, അംഗീകരിക്കാതിരിക്കട്ടെ. അവൻ അള്ളാഹുവിലേക്ക് മടങ്ങട്ടെ, മടങ്ങാതിരിക്കട്ടെ. നിന്റെ ബാധ്യത നീ നിർവഹിച്ചു കൊണ്ടേയിരിക്കുക. നിനക്ക് നിന്റെ ഗ്രേഡ് പൊങ്ങുന്നുണ്ട്, നിന്റെ പദവി ഉയരുന്നുണ്ട്, നിന്നെ അള്ളാഹ് ഇഷ്ടപ്പെടുന്നുണ്ട്. നീ നബിമാരുടെ ഡ്യൂട്ടിയാ ചെയ്യുന്നത്, നീ എന്തിനാ പ്രയാസപ്പെടുന്നത്? നിനക്ക് എത്ര അടി കൊണ്ടോ, എത്ര ഇടി കൊണ്ടോ, എത്ര ഏറ് കൊണ്ടോ, എത്ര ചീത്ത കൊണ്ടോ, എത്ര ആക്ഷേപം കൊണ്ടോ, അപ്പോഴെല്ലാം നിന്റെ പദവി ഇങ്ങനെ ഉയരുകയാണ്. നിന്റെ സയ്യാത്തുകൾ, ദോഷങ്ങൾ വീഴുകയാണ്. നിന്റെ ഹസനാത്തുകൾ, പദവികൾ ഉയരുകയാണ്. നിന്റെ സൽക്രമങ്ങൾ കൂടി കൂടി വർദ്ധിച്ചു വരികയാണ്. പിന്നെ എന്ത് വേണം നിനക്ക്? അതുകൊണ്ട് ഒരിക്കലും പിന്തിരിഞ്ഞു നോക്കുക, പിന്തിരിഞ്ഞോടുക, ഇൻസൾട്ടാക്കി അല്ലെങ്കിൽ ഇനി വേണ്ട എന്ന് വെച്ച് കളയുക, ഇനി ഇത് വേണ്ട, ഈ ജോലി വേണ്ട എന്ന് വെച്ച് കളയുക, അത് ദഅവത്ത് മേഖലയിൽ പാടില്ല എന്ന് മക്ക ഇമാമ് എന്ന് ഊതി പറഞ്ഞ ഭാഗമാണ് ഇതുവരെ ഞാൻ പറഞ്ഞ ലൂത്ത് നബിയുടെ കഥ. ഇത് ഇൽത്തിഫാത്ത് എന്ന വിഷയം അതിലുള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞതാണ്. ഖുർആനിൽ തന്നെ ആയത്തുണ്ടല്ലോ, അപ്പോൾ അത് വളരെ പെട്ടെന്ന് ഹൃദയത്തിൽ സ്ഥലം പിടിക്കാൻ നല്ലതാണ് എന്നതുകൊണ്ട് സെലക്ട് ചെയ്തതാണ്. ഈ ലൂത്ത് നബി അലൈഹി സ്വലാമിന്റെ സമൂഹത്തെ നശിപ്പിക്കപ്പെട്ട നാട്, അള്ളാഹു സുബ്ഹാനഹു വതാല ഈ ഇറക്കിയതായ മലക്കുകൾ വന്നിട്ട് അവരെ നശിപ്പിച്ച ശൈലി, അവരുടെ നാടിനെ ശക്തന്മാരാണ്, അള്ളാഹുവിന്റെ മലക്കുകളൊക്കെ ശക്തന്മാരാണ്, അവരുടെ ഭൂമിയെ പത്തിരി ചുടും പോലെ പറച്ചെടുത്തിട്ട് മീതെയുള്ള ഭാഗം താഴെയുള്ള ഭാഗമാക്കിയതാണ്. താഴെയുള്ള ഭാഗമാക്കുന്നതിന് മുമ്പ് മീതെ പൊക്കിയതുവരെ മീതെയുള്ളതായ ആകാശങ്ങളിലുള്ള മലക്കുകളുടെ അക്ലാമുകളുടെ ചലനങ്ങൾ കേൾക്കുന്നത്ര വരെ പൊക്കപ്പെട്ടു എന്നാണ് തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്, പറഞ്ഞു വരുന്നത്. അങ്ങനെ നശിപ്പിച്ചതായ നാട് ഇപ്പോഴും ആ സ്ഥലം അങ്ങനെ തന്നെ നിസ്ഥിതി ചെയ്യുന്നു. ആ സ്ഥലത്തിലുള്ളതായ വെള്ളത്തിൽ മീന് ജീവിക്കുകയില്ല. നാം അവിടെ ഇറങ്ങുകയാണെങ്കിൽ നാം മുങ്ങുകയില്ല, മീതെ നിൽക്കും ആ വെള്ളത്തിൻ്റെ മീത്, താഴെ മുങ്ങുകയില്ല. എന്തുകൊണ്ട്? അത് പ്രകൃതിക്ക് വിപരീതമായിട്ട്, സാധാരണ ഭൂമിയിലുള്ള പ്രകൃതിക്ക് വിപരീതമായിട്ട് ഭൂമിയുടെ അടിഭാഗം മേൽഭാഗമായതാണ് എന്നതുകൊണ്ട് തന്നെ ആ അള്ളാഹുവിൻ്റെ ആ കഴിവ് കൽപ്പ് ഇന്ന് വരെ ലോകം കാണുന്നു, ക്യാമത്ത് നാൾ വരെ കാണുന്നു. നിങ്ങൾ അവിടെ പോകുന്നില്ലേ, നിങ്ങൾ കാണുന്നില്ലേ, നിങ്ങൾക്ക് പാഠമില്ലേ എന്നൊക്കെ മക്കാരോട് ഖുർആൻ ചോദിക്കുന്ന ചോദ്യങ്ങൾ പലപ്പോഴും ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഓതിയിട്ടുമുണ്ട്. അതിൽ നമുക്ക് പാഠവുമുണ്ട്. മഹാനായ അലി ഇബ്ൻ അബി താലിബ് റളിയല്ലാഹു തആല അൻഹു മദീനയിൽ വെച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈബർ യുദ്ധത്തിലേക്ക് പോയതായ സന്ദർഭത്തിൽ, ഖൈബർ യുദ്ധം നിങ്ങൾക്കറിയാം, ഖൈബർ എന്ന നാട് നിങ്ങൾക്കറിയാം, ഇവിടെ നിന്ന് 150 കിലോമീറ്റർ അകലെയാണ്. 150 കിലോമീറ്റർ അകലെ തബൂക്ക് റോട്ടിൽ കൂടി പോകുമ്പോഴാണ് ഖൈബർ കിട്ടുക. ആ ഖൈബറിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ താമസിക്കുന്ന ജൂതന്മാരോട് പോരാടാൻ വേണ്ടി, അവർക്ക് ദഅവത്ത് എത്തിക്കാൻ വേണ്ടി പോരാടുന്ന പിന്നെയാണല്ലോ റസൂലിന്റെ ശൈലി എങ്ങനെയാണ്? ഒരു നാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ആ നാട്ടുകാരിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ ദഅവത്ത് എത്തിച്ചു കൊടുക്കും, അള്ളാഹുവിന്റെ ഖുർആൻ എത്തിച്ചു കൊടുക്കും, അള്ളാഹുവിന്റെ കൽപ്പന എത്തിച്ചു കൊടുക്കും, അള്ളാഹുവിനെ മാത്രമാണ് ആരാധിക്കേണ്ടതെന്ന് പറയും. അതുകൊണ്ട് നിങ്ങൾ ഇതിലേക്ക് വരിക, സത്യത്തിലേക്ക് വരിക എന്ന് ദഅവത്ത് എത്തിച്ചു കൊടുക്കുമ്പോൾ അത് അംഗീകരിക്കുന്നില്ലെങ്കിൽ പിന്നെയാണ് രണ്ടാമത്തെ ഘട്ടമാണ് അവരോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂൽ ജീവിച്ചിരുന്നതായ കാലഘട്ടത്തിൽ നിങ്ങൾ എൻ്റെ കൽപ്പന പാലിക്കുന്നില്ലെങ്കിൽ, എൻ്റെ കസ്റ്റഡിയിൽ ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ കീഴിൽ താമസിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ നിങ്ങളോട് പോരാടലല്ലാതെ നിർവാഹമില്ല. ആ സന്ദർഭത്തിൽ, ആ ഘട്ടത്തിൽ, ആ മേഖലയിൽ മാത്രമാണ് പോരാടാറുള്ളത്. അങ്ങനെ ഖൈബർ യുദ്ധത്തിലേക്ക് പോയപ്പോൾ 10-14 കോട്ടകളിൽ അവരുടെ സ്വഭാവം അങ്ങനെയാണ്. ലാ യുഖാതിലുനക്കും ഇല്ലാ ഫീ ഖുറ മുഹസ്സനതിൻ ഔ മിൻ വറാഇ ജുദരിൻ ബഅസുഹും ബൈനഹും ഷദീദ് തഹ്സബുഹും ജമീഅൻ വഖുലൂബുഹും ഷത്ത
ذلك بانهم قوم لا يعقلون لا يقاتلونكم جميعا അവര് നിങ്ങളോട് ഒന്നിച്ചിട്ട് പോരാടാൻ വരുന്നതല്ല ജൂതന്മാർ ജൂതന്മാരുടെ സൈക്കോളജിക്കലായിട്ട് അള്ളാഹു പറയുന്ന ശൈലിയാണ് അവർക്ക് നേർക്ക് നേരെ പോരാടാൻ പോർക്കളത്തിൽ പോരാടാൻ സാധിക്കുന്നതല്ല ജൂതന്മാർക്ക് കാരണം അവർ പേടിക്കൊടലന്മാരാണ് അവർ പേടിയുള്ളവരാണ് അപ്പോൾ നിങ്ങളോട് അവർ പോരാടുന്ന ശൈലി എന്താണ് ടാങ്കിന്റെ അകത്ത് പ്ലെയിനിന്റെ അകത്ത് ഇന്നത്തെ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ കോട്ടയുടെ അകത്ത് ഒളിച്ചിരുന്നിട്ടാണ് അവർ പരിപാടി നടത്തുക അതുകൊണ്ട് തന്നെ എവിടെ ജൂതന്മാർ താമസിക്കുന്ന അവിടെയെല്ലാം കോട്ടകൾ നിങ്ങൾ മദീനയിൽ വന്നപ്പോൾ ജൂതന്മാരുടെ കോട്ടയുടെ സ്ഥലങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചല്ലോ കോട്ടയുടെ അവശിഷ്ടങ്ങൾ നിങ്ങൾ കണ്ടല്ലോ അതുകൊണ്ട് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അപ്പോൾ പണ്ട് തന്നെ ജൂതന്മാരുടെ സ്വഭാവമാണ് എവിടെയും പോയാൽ അവിടെ കോട്ടയുണ്ടാക്കുക എന്തുകൊണ്ട് അവർ ഭീരുക്കളായതുകൊണ്ട് അവർ പിടികൊടലന്മാരായതുകൊണ്ട് അതുകൊണ്ട് തന്നെ മൂസ നബി അലൈഹിസ്സലാം പോരാടാൻ വേണ്ടി പറഞ്ഞപ്പോൾ ഇദ്ഹബ് അൻത വറബ്ബുക ഖാതില ഇന്നഹ ഹുനാ ഖാഇദുന്ന പറഞ്ഞത് നീയും നിന്റെ റബ്ബും പോയിട്ട് ഇത് ചെയ്തോ മൂസ ഞങ്ങൾ ഇവിടെ ഇരിക്കട്ടെ അതാണ് അവരുടെ സ്വഭാവം അങ്ങനെയുള്ളതായ ജൂതന്മാരോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോരാടാൻ പോയപ്പോൾ അവർ കോട്ടക്കകത്ത് ഇരിക്കുകയാണ് അവരെ കോട്ടയെ തകർത്തണം അവരെ കോട്ടയിൽ നിന്നിട്ട് പുറത്തിറക്കണം അതിനുവേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധം പോരാട്ടം ആരംഭിച്ചതായ സന്ദർഭത്തിൽ ആദ്യമായിട്ട് പോരാടാൻ തീരുമാനിച്ചതായ മർഹബി എന്ന ആ കോട്ട മഹാഭദ്രതയുള്ള കോട്ടയാണ് ഞാൻ കണ്ടിട്ടുണ്ട് നിങ്ങൾ നിന്നിട്ട് പോയവരുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിരിക്കാം ഞാൻ അവിടെ തന്നെ ഒന്നോ രണ്ടോ തവണ മദീന ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികളുമായിട്ട് പോയ സംഭവം പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് രണ്ട് ബസ്സിൽ കൂടി ആൾക്കാരെ കൊണ്ടുപോയി അവരെ കൊണ്ട് സന്ദർശിപ്പിച്ച് അവർക്ക് ഉപദേശങ്ങൾ നൽകുക എന്ന പ്രവർത്തനം ചെയ്ത് പ്രാക്ടീസ് ഉള്ള മനുഷ്യനാണ് നിങ്ങളോട് സംസാരിക്കുന്നത് അങ്ങനെയുള്ള ഹൈബറിലേക്ക് നിങ്ങൾ പോയാൽ നിങ്ങൾക്കും കാണാം അവിടെയുള്ള കോട്ടയുടെ സ്ഥിതികളൊക്കെ ആ കോട്ടകളൊക്കെ തകർത്താനും അതിലുള്ളവരെ കീഴടക്കാനും റസൂൽ സഹാബത്വം എത്ര പാടുപെട്ട് കാണും മാസങ്ങൾ എന്നത് പറഞ്ഞറിയിക്കേണ്ടതില്ല അങ്ങനെ ആദ്യമായിട്ട് യുദ്ധം ആരംഭിക്കാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ റസൂലുള്ള പറഞ്ഞു അവരുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രശസ്തനായ മർഹബി എന്ന ഒരു മഹാവ്യക്തിത്വമുണ്ട് മർഹബി എന്നത് പട്ടാളത്തിന്റെ കമാൻഡറും നേതൃത്വവും കൊള്ളുന്ന വ്യക്തിയും കൽപ്പുള്ളാളും കഴിവുള്ള ആളുമാണ് അദ്ദേഹം ഉള്ളതായ കോട്ട കൊണ്ട് ആരംഭിക്കാമെന്ന് തീരുമാനിച്ചു അങ്ങനെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു നാളെ രാവിലെ ഞാൻ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്നിട്ട് ഒരു വ്യക്തിയെ സെലക്ട് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ് അദ്ദേഹം അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ റസൂലിനെയും ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ് അദ്ദേഹത്തെ അള്ളാഹും അള്ളാഹുവിന്റെ റസൂലും ഇഷ്ടപ്പെടുന്നുണ്ട് താനും അങ്ങനെയുള്ള ഒരു വ്യക്തിയെ ഞാൻ നാളെ സെലക്ട് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്തിനു വേണ്ടിയാണ് മർഹബ് കോട്ട തകർത്താൻ മർഹബനെ കൊല്ലാൻ അവനെ കഥ കഴിക്കാൻ അങ്ങനെ സഹാബാക്കൾ നിട്ട് പലരും ഞാനാവട്ടെ ഉദ്ദേശിച്ചു കാരണം നന്മയിലേക്ക് കുതിക്കണം അവർക്ക് ഇൽത്തിഫാത്തി എന്ന മക്കായി മാമു പറഞ്ഞ ബേക്കോട്ട് ഓടുക പിന്നിലേക്ക് ചലിക്കുക അഥവാ അവർക്ക് അറിയില്ല സഹാബാക്കൾക്ക് അതറിയില്ല അതുകൊണ്ട് എല്ലാവർക്കും മത്സരിക്കണം സത്യത്തിലേക്ക് സ്വർഗത്തിലേക്ക് ഓടിച്ചെല്ലണം ആ പൂതിയാണ് അതുകൊണ്ട് എന്നെ സെലക്ട് ചെയ്യട്ടെ എന്നെ സെലക്ട് ചെയ്യട്ടെ എന്നായിരുന്നു എല്ലാവരും വിചാരിച്ചത് രാവിലെയാകുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെയാണ് അലി എന്ന് ചോദിക്കുകയുണ്ടായി അലി ഇബ്നു അബി താലിബിന്റെ ഗ്രേഡ് പൊങ്ങാനുള്ള ഒരു വേദിയായിട്ട് അള്ളാഹു സെലക്ട് ചെയ്തതായിരിക്കാം കാരണം ഓരോ സഹാബാക്കൾക്ക് ഓരോ സന്ദർഭങ്ങൾ അള്ളാഹു നൽകലാണ് അള്ളാഹുവിന്റെ തൗഫീഖിലൂടെ അതൊക്കെ നമുക്കറിയാവുന്ന യാഥാർത്ഥ്യമാണ് അന്ന് ചാൻസ് നൽകപ്പെട്ടത് അലിയിനായിരുന്നു അലിയിനെ സെലക്ട് ചെയ്യപ്പെടുന്നു അങ്ങനെ പറയപ്പെട്ട റസൂലെ അലിയിന് ചെങ്കണ്ണ ണല്ലോ അവർക്ക് വരാൻ പറ്റൂലല്ലോ കണ്ണിന് രോഗമാണല്ലോ ആ സന്ദർഭത്തിൽ എന്താ സംഭവിച്ചത് റസൂലുള്ള പറഞ്ഞു അദ്ദേഹത്തെ കൊണ്ടുവരൂ അങ്ങനെ കൊണ്ടുവരപ്പെട്ടു ആരെ അലിയിനെ കൊണ്ടുവരപ്പെട്ടു കൊണ്ടുവരപ്പെട്ടപ്പോൾ നമുക്കറിയാം നമ്മളോട് റസൂലുള്ള കൽപ്പിച്ച ആ റുഖിയ ശറഈയ റസൂലുള്ള പഠിപ്പിക്കുകയാണ് അദ്ദേഹത്തിന്റെ കണ്ണിലേക്ക് അഥവാ ചെങ്കണ്ണ് രോഗമുള്ള കണ്ണിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുന്നു എന്നിട്ട് എന്ന് ഊതിക്കൊടുക്കുന്നു അല്ലെങ്കിൽ തുപ്പിക്കൊടുക്കുന്നു അതോടൊപ്പം അദ്ദേഹത്തിന്റെ കണ്ണിന് അള്ളാഹുവിന്റെ അനുഗ്രഹത്തോടുകൂടി അള്ളാഹുവിന്റെ തൗഫീഖോടുകൂടി അദ്ദേഹത്തിന്റെ കണ്ണ് കാഴ്ചയുള്ളതായി രോഗം മാറിയതായി അദ്ദേഹത്തിന് സുഖം അനുഭവപ്പെടുകയും അദ്ദേഹം പോകാൻ വേണ്ടി തീരുമാനിക്കുകയും ചെയ്തു അങ്ങനെ അദ്ദേഹവും പട്ടാളവും പോകുന്നു എവിടേക്ക് മർഹബി എന്ന മഹാഭദ്രതയുള്ളതായ കോട്ടയെ തകർത്താൻ മർഹബി എന്ന കോട്ടയ്ക്ക് പേര് പിൻകാലഘട്ടത്തിലാണ് വന്നത് മർഹബി എന്ന് അതിന്റെ കമാൻഡറുടെ പേരാണ് മർഹബി എന്നത് ആ മർഹബി എന്ന വ്യക്തിയോട് പോരാടാൻ മത്സരിക്കാൻ അങ്ങനെ പോർക്കളത്തിലേക്കെത്തി രംഗത്തിറങ്ങിയപ്പോൾ മർഹബ് അദ്ദേഹത്തിൻ്റെ ആ കഞ്ചംഗത്തോടു കൂടിയുള്ള കനതിവാടോടു കൂടിയുള്ള അഹങ്കാരത്തോടു കൂടിയുള്ളതായ ആ പേരട നടത്തിയും കൊണ്ട് ഖദ് അലിമത്ത് ഖൈബറു അന്നി മർഹബു ഞാൻ മർഹബാണെന്ന് ഖൈബർ നാസകലം അറിയാം ഷാക്കിസ്തിലാഹി ബത്തലും മുജറബു ട്രെയിനിങ് നൽകപ്പെട്ടതായ ഒന്നാം നമ്പർ കഴിവ് കൽപ്പുള്ളതായ കമാൻഡറാണ് കഴിവുള്ളതായ വീരയോദ്ധാവാണ് എന്നെല്ലാവർക്കും അറിയാം ഇതിൽ ഹുറൂബു അക്ബലത് തൽഹബു പൊടിമാറുന്ന പോരാട്ടം ഉണ്ടാകുന്ന മഹാ അപ്രയാസ മേഖലയിൽ വരേക്കും
ഞാൻ രംഗത്തിറങ്ങുന്ന വ്യക്തിയാണെന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹത്തിന് അഹങ്കാരത്തോടു കൂടിയുള്ളതായ രംഗപ്രവേശനം നടത്തുകയുണ്ടായി. ആ സന്ദർഭത്തിൽ ആമിർ റളിയല്ലാഹു തആല അൻഹു ആയിരുന്നു അലി ഇബ്നു അബി താലിബ് ആദ്യമായിട്ട് പോരാടാൻ വേണ്ടി വിട്ടത്. ആമിർ റളിയല്ലാഹു തആല അൻഹു പോരാടി 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 അദ്ദേഹത്തിൻ്റെ കണ്ണിലേക്ക് പരിക്കേൽക്കപ്പെട്ടു. കണ്ണിലേക്ക് പരിക്കേൽക്കപ്പെട്ടപ്പോൾ അതോടുകൂടി അദ്ദേഹത്തിന് കാഴ്ച നഷ്ടപ്പെടുകയും യുദ്ധം തുടരാൻ സാധിക്കാതിരിക്കുകയും അതോടുകൂടി ഷഹീദാവുകയും ചെയ്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറബികളുടെ കൂട്ടത്തിൽ അങ്ങനെയുള്ള വ്യക്തിത്വത്തെ കാണാൻ പ്രയാസമാണെന്ന് പറഞ്ഞുകൊണ്ട് നല്ല വീര്യമുണ്ടാക്കുന്നതായ പദപ്രയോഗങ്ങൾ ആമിറിനെ കുറിച്ച് റസൂല് പറഞ്ഞതായിട്ട് മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം. കാരണം സാധാരണക്കാരുടെ മുമ്പിലല്ലോ പോയത്, അറബികൾ ഞെട്ടുന്ന മർഹബിന്റെ മുമ്പിലേക്കാണ് മൂപ്പർ പോരാടാൻ വേണ്ടി രംഗത്തിറങ്ങിയത്. കമാൻഡറാകുന്ന അലിയിന്റെ കൽപ്പന പ്രകാരം പിന്നെ അലിയിൽ തന്നെ പോകാൻ തീരുമാനിച്ചു. അലി ഇബ്നു അബി താലിബ് അദ്ദേഹം പറഞ്ഞ അതേ ഇശലിൽ തന്നെ പദ്യം പറഞ്ഞുകൊണ്ട് അനല്ലദി സമ്മത്തിനി ഉമ്മി ഹൈദറ കലൈസി ഗാബാതിൻ കരീഹിൽ മൻദറ ഉഫീഹിമു ബിൽ കൈലി കൈല സന്ദറ എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ അലി ഇബ്നു അബി താലിബ് രംഗത്തിറങ്ങി. ഞാൻ ഉമ്മ ചെറുപ്പത്തിലെ ഹൈദർ എന്ന് പേര് വെച്ച വ്യക്തിത്വമാണ്. എന്നോട് പോരാടി എന്ന് പറഞ്ഞാൽ ഈ നിങ്ങൾക്കറിയാമല്ലോ അസദ് സിംഹം, അതൊക്കെ കാണാൻ പേടിയും അടുക്കാൻ പേടിയുമാണെങ്കിലും അതിൻ്റെ വാസനയാണെങ്കിൽ വടക്ക് വാസനയാണ്, വടക്ക് വാസനയാണ്. അങ്ങനെയുള്ള അസദിനോട് തുല്യപ്പെടുത്തുകയാണ് മഹാനായ അലി ഇബ്നു അബി താലിബ് അദ്ദേഹത്തിനെ. അങ്ങനെയുള്ള വാക്കുകൾ പറഞ്ഞുകൊണ്ട് രംഗത്തിറങ്ങി. അദ്ദേഹം അല്പ നിമിഷങ്ങൾ കൊണ്ട് ആ മർഹബി എന്ന അവരുടെ നേതൃത്വത്തെ നിലംപതിപ്പിച്ചു, കൊല്ലുകയും ചെയ്തു, എന്നിട്ട് ഫതഹാക്കുകയും ചെയ്തു. ഇവിടെ വിഷയം എന്താണ്? അലി ഇബ്നു അബി താലിബിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തെരഞ്ഞെടുത്തിട്ട് നിങ്ങൾ കുതിച്ചോളിയിൻ പോയിക്കോളിയിൻ, നിങ്ങൾ പിന്തിരിഞ്ഞ് നോക്കി പോകരുത്, കൽപ്പനയാണ്, ഓർഡറാണ്. എന്ത്? നിങ്ങൾ ബാക്കോട്ട് നോക്കരുത്. അപ്പോൾ മാനവീയായിട്ടും അഥവാ ആന്തരീയമായിട്ടും ബാക്കിൽ നോക്കാൻ പാടില്ല, ധൈര്യത്തോടു കൂടി മുന്നോട്ട്. അതുപോലെ ബാഹ്യരൂപത്തിലും ബാക്കോട്ട് നോക്കാൻ പാടില്ല, ബാക്കോട്ട് നോക്കുന്ന സ്വഭാവം തന്നെ ഇല്ല. ഞങ്ങൾക്ക് എന്ത് സംഭവിക്കുന്നത് നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ല, നിങ്ങളോട് കൽപ്പിക്കപ്പെട്ട നിങ്ങൾ ചെയ്തോളി, നിങ്ങൾ ആ ബാധ്യത നിർവഹിച്ചോളി. അങ്ങനെ മഹാനായ അലി ഇബ്നു അബി താലിബ് ബാക്കോട്ട് നോക്കാത്ത മുമ്പോട്ട് നന്മയ്ക്ക് വേണ്ടി കുതിച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല വിജയം നൽകുകയുണ്ടായി. ഇപ്രകാരം തന്നെ നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ ബാക്കോട്ട് നോക്കാൻ പാടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ ലാ യസാലുൽ മർഉ ഖരീബൻ മിനല്ലാഹ്, മനുഷ്യൻ അല്ലാഹുവിലേക്ക് അടുത്ത് അടുത്ത് നിൽക്കുന്നു. ശ്രദ്ധിക്കുക, നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ നാം അല്ലാഹുവിലേക്ക് അടുത്ത് നിൽക്കുന്നു. എപ്പോൾ? നാം പിന്തിരിഞ്ഞില്ലെങ്കിൽ. ആരെത്തോട്ട്? അള്ളാഹനെത്തോട്ട് പിന്തിരിഞ്ഞില്ലെങ്കിൽ. നാം ബാക്കോട്ട് നോക്കി പിന്തിരിയൽ മാത്രമല്ല, നമ്മുടെ ഹൃദയം പിന്തിരിയുക, അതാണ് അപകടം, അതാണ് സംഭവിക്കുന്നത് അല്ലേ. ഇന്നിപ്പോൾ നിങ്ങൾ ജുമാ നിസ്കരിച്ച്, നിങ്ങളോട് എന്താണ് ഇമാം ഓതിയതെന്ന് ചോദിച്ചാൽ പലർക്കും മറുപടി പറയാൻ പറ്റൂല. എന്താണ് ഇമാം സൂറത്ത് ഓതിയെന്ന് ചോദിച്ചാൽ പലർക്കും മറുപടി പറയാൻ പറ്റൂല. എന്തേ? ഇമാമിന്റെ കൂടെ എല്ലായിരുന്നു പലരും, ഇമാമിന്റെ കൂടെ എല്ലാവരും. ഞങ്ങളെ പരീക്ഷിക്കാൻ വിചാരിക്കുന്നില്ല, പക്ഷെ ഞാൻ പറയാണ്, നമ്മുടെ സ്വഭാവം അതാണ്. ഏത്? പലരും ഇമാമിന്റെ കൂടെയല്ല. പലരും നിസ്കരിക്കാൻ കൈ കെട്ടിയാൽ തന്നെ ആ ഭാര്യന്റെ ഫോണ്, ആ ഫോണിൽ അവൾ ചെയ്ത ചർച്ച, നാട്ടിൽ നിന്ന് വന്ന ഫോണ്, പ്രത്യേകിച്ച് കാശിന് ചോദിച്ച കാര്യം, അതൊക്കെ ഇങ്ങനെ കറങ്ങലായിരിക്കും. മനസ്സിലായില്ലേ? അങ്ങനെ അവസാനം അസ്സലാമു അലൈക്കും എന്ന് പറയുമ്പോഴാണ് മൂപ്പര് ഹറാമിലാണെന്ന് ഓർക്കുക, അല്ലെങ്കിൽ പള്ളിയിലാണെന്ന് ഓർക്കുക. അതുവരെ മൂപ്പര് പള്ളിയിലാണെന്നുള്ള ബോധന തന്നെ ഉണ്ടാവുകയില്ല. അതാണ് റസൂൽ പറയുന്നത്, നിങ്ങൾ അള്ളാഹിലേക്ക് അടുത്തായിരിക്കും നമസ്കാരത്തിൽ. എപ്പോൾ? നിങ്ങൾ അള്ളാഹിലേക്ക് എടുത്തിട്ടാണെങ്കിൽ, നിങ്ങൾ അള്ളാഹു നിന്നിട്ട് പിന്തിരിഞ്ഞിട്ടില്ലെങ്കിൽ, നിങ്ങളുടെ ഹൃദയം അള്ളാഹു നിന്നിട്ട് പിന്തിരിഞ്ഞിട്ടില്ലെങ്കിൽ. അതുപോലെ തന്നെ ഒതു പിടിക്കുമ്പോൾ, ശ്രദ്ധിക്കുക, ഒതു പിടിക്കുമ്പോൾ പലരും വസ്വാസിലൂടെ ഇൽത്തിഫാത്ത് ഉണ്ടാവാറുണ്ട്. എത്ര ഒതു പിടിച്ചാലും ഒതുവാവൂല. മൂന്നല്ല, അഞ്ചല്ല, ഏഴല്ല, മൂന്നിൽ കൂടുതൽ ഒരാൾ കഴുകിയാൽ അത് തെറ്റായി മാറും, തെറ്റായി മാറും. മൂന്നിൽ കൂടുതൽ കഴുകരുത്. നിന്റെ ശരീരത്തിൽ അഴുക്കുകൾ ധാരാളം ഉണ്ടെങ്കിൽ, അഥവാ നീ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് കെട്ടിടത്തിൽ, കെട്ടിടത്തിൽ ജോലി ചെയ്യുമ്പോൾ ധാരാളം അഴുക്കുകൾ ഉണ്ടായിരിക്കും, അപ്പോൾ ഒതു പിടിക്കുന്ന മൂന്ന് തവണ കൊണ്ട് ശുദ്ധിയായിക്കോളണമെന്നില്ല, ദൂരപ്പെടുത്തിക്കോളണമെന്നില്ല. എങ്കിൽ ഒതുവിന് മുമ്പ് അത് ശുദ്ധിയാക്കുക, അത് കഴുകുക. പെയിന്റ് ആണെങ്കിൽ പെയിന്റ്, അല്ലെങ്കിൽ മലിന വസ്തുക്കളാണെങ്കിൽ അതൊക്കെ ദൂരപ്പെടുത്തുക. എന്നിട്ട് ഒതു ആ മൂന്ന് തവണ റസൂൽ പറഞ്ഞ മൂന്നെ സാധിക്കുമെങ്കിൽ, അല്ലെങ്കിൽ വെള്ളമില്ലെങ്കിൽ രണ്ടായിക്കോട്ടെ, വെള്ളം തീരെ ഇല്ലെങ്കിൽ കുറച്ചമാണെങ്കിൽ ഒരു പ്രാവശ്യം മാത്രം കഴിക്കാൻ മതി, പക്ഷേ എത്തേണ്ട സ്ഥലത്ത് മുഴുവനും എത്തണം. എന്നല്ലാതെ വസുവാസിൽ പെട്ട് ഇൽത്തിഫാത്ത് ചെയ്ത് ഒതു പിടിക്കുന്ന സമയത്ത് യക്ഷക്ക് ഉണ്ടാവുക, അതൊക്കെ ഒരു മാരകമായ രോഗമാണ്. പലരുടെ നിസ്കാരം സഹിയാവാറില്ല, പലരുടെ ഒതു സഹിയാവാറില്ല. എന്ത് കാരണത്താൽ? ഈ രൂപത്തിലുള്ളതായ വസുവാസ് എന്ന രോഗം പിടിപെട്ടത് കാരണത്താൽ എന്നതുകൂടി മക്ക ഇമാം ഇന്ന് ചർച്ച ചെയ്തതായ ഭാഗത്തിൽപ്പെട്ടതാണ് മദീന ഇമാമിന്റെ പ്രസംഗം. വളരെ ഷോർട്ടാണെങ്കിലും നിങ്ങൾ നേരിട്ട് കേട്ടതാണ്. ഷെയ്ഖ് അഹമ്മദ് താലിബാണ് ഇന്ന് പ്രസംഗിച്ചത്. അദ്ദേഹം അൽ അസ്റി എന്ന സൂറത്തിന്റെ ഷോർട്ടായ ഭാഗമാണ് പറഞ്ഞത്. ഷാഫി ഇമാമ് പറഞ്ഞ ശൈലിയുണ്ട്.
അദ്ദേഹം അത് പറയുകയുണ്ടായി. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ റിയാദു സാലിഹീനിൽ പറയുന്നുണ്ട് ആ വാക്ക്. എന്ത്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്ത് അൽ അസ്ർ മാത്രമാണ് നമുക്ക് സദുപദേശം നൽകാൻ വേണ്ടി ഇറക്കിയതെങ്കിൽ അത് മതിയായിരുന്നേനെ. അത്രയും അർത്ഥഗാംഭീര്യതയാണ്. വൽ അസ്ർ കാലത്തെ തന്നെയാണ് സത്യം. ഇന്നൽ ഇൻസാന ലഫി ഖുസർ മനുഷ്യൻ സകല മനുഷ്യന്റെ ജിൻസ് തന്നെ നഷ്ടത്തിലാണ്. അൽ അസർ അൽ ജിൻസിന്റെ അല്ലാണത്, അൽ അസർ ജിൻസാണ്. ജിൻസിന്റെ എല്ലാ മനുഷ്യവർഗം ആ സകലം നാശത്തിലാണ്, നഷ്ടത്തിലാണ്. ഇല്ലല്ലദീന ആമനു, അള്ളാഹുനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കാൻ, അള്ളാഹ്ക്ക് മാത്രം നേർച്ചയാക്കാൻ അറക്കാൻ, അള്ളാഹ്ക്ക് മാത്രം ജീവിച്ച് മരിക്കാൻ, അള്ളാഹുവിന്റെ വിധി വിലക്കൾ ജീവിതത്തിൽ പകർത്താൻ, അള്ളാഹിനെ ഭയപ്പെട്ട് ജീവിക്കാൻ, അള്ളാഹ്ക്ക് സമർപ്പണ ബോധത്തോടു കൂടി ജീവിക്കാൻ, അള്ളാഹുവിന് ആരാധനയുടെ എല്ലാം സമർപ്പിക്കാൻ തീരുമാനിച്ചതായ വ്യക്തിയായ ആ സത്യവിശ്വാസിയായ ആ സത്യവിശ്വാസിനിയായ മനുഷ്യനൊഴിച്ച്, മുഅ്മിനീങ്ങൾ ഒഴിച്ച്, ഇല്ലല്ലദീന ആമനു, പിന്നെ ആരാണ്? സ്വാലിഹാത്ത്, ആ വിശ്വാസത്തെ ആധാരമാക്കി സൽക്കർമ്മങ്ങൾ ചെയ്തതായ വ്യക്തികൾ ഒഴിച്ച്. അപ്പോൾ മുഅ്മിനാവുക, സൽക്കർമ്മം ചെയ്യുന്ന ആളാവുക. വതവാസൗ ബിൽ ഹഖ്, ഈ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുന്നതോടൊപ്പം ഞാനും എൻ്റെ ഭാര്യയോട് തട്ടാനും എന്ന പ്രശ്നമായി ജീവിക്കലല്ല. ഞാൻ നന്നായതുപോലെ, ഞാൻ നല്ലത് ചെയ്യുന്നത് പോലെ മറ്റുള്ളവരും നന്നാവണം എന്ന ബോധത്തോടു കൂടി മറ്റുള്ളവരെ അതിലേക്ക് ക്ഷണിക്കുക, അതിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി ദഅവത്ത് നടത്തുക, ഉപദേശങ്ങൾ നൽകുക, ഗുണകാംക്ഷിയായി മാറുക. ആ ദഅവത്ത് ഏതെല്ലാം രൂപത്തിൽ നടപ്പാക്കാൻ പറ്റുന്നുണ്ട്, ആ രൂപത്തിലെല്ലാം നടപ്പാക്കാൻ വേണ്ടി തീരുമാനിക്കുക. അല്പം മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ, അപ്പോൾ പ്രയാസം അനുഭവിക്കേണ്ടി വരും, അപ്പോൾ പ്രശ്നമുണ്ടാവേണ്ടി വരും. അപ്പോഴോ വതവാസൗ ബിസ്സബ്ർ, ക്ഷമയും കൈക്കൊള്ളും അങ്ങുമിങ്ങും. അപ്പോൾ ക്ഷമയും കൈക്കൊള്ളേണ്ടി വരും ദഅവത്ത് മേഖലയിൽ. ഈ നാല് കാര്യം ഒരാളിലില്ലെങ്കിൽ അവൻ നാശത്തിലാണ്, നാശത്തിലാണ്, നാശത്തിലാണ് എന്ന് റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലു അൽ അസ്ർ എന്ന സൂറത്തിലൂടെ ഖുർആനിൽ പറഞ്ഞ ആ ഭാഗത്തിനെ വിശദീകരിക്കുകയായിരുന്നു ഇന്ന് മദീന ഇമാം. അതനുസരിച്ചിട്ട് നമുക്ക് അള്ളാഹുവിനെ ഭയപ്പെട്ട് എന്ന സൂറത്തിന്റെ അകത്തുള്ളതായ നാല് നിബന്ധനകൾ പാലിച്ചുകൊണ്ട് ജീവിക്കുന്നവരിൽ നാം എല്ലാവരെയും, എന്റെ ശബ്ദം കേൾക്കുന്നവരെയും, ലോക മുസ്ലിങ്ങളെയും അല്ലാഹു എടുത്തുമാറാകട്ടെ. മുസ്ലിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾ ലോകത്തിൽ എവിടെയുള്ള പ്രയാസമാണെങ്കിലും, എവിടെയുള്ള മുസ്ലിങ്ങൾക്കുള്ള പ്രയാസമാണെങ്കിലും, വിശിഷ്യ ഇന്ത്യയിലുള്ളതായ മുസ്ലിങ്ങൾക്കുള്ള പ്രയാസത്തെയെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ദൂരീകരിക്കട്ടെ, ദൂരീകരിക്കട്ടെ, ദൂരീകരിക്കട്ടെ. മല പോലെ വരുന്നതായ പ്രയാസങ്ങളെ മഞ്ഞുപോലെയാക്കി മാറ്റാനുള്ളതായ തന്റെ ഇടവും കെൽപ്പും കഴിവും വിശ്വാസത്തിലൂടെ, ആദർശത്തിലൂടെ, അള്ളാഹിലേക്ക് മടങ്ങലിലൂടെ ഇന്ത്യൻ മുസ്ലിങ്ങൾക്കും ലോക മുസ്ലിങ്ങൾക്കും അള്ളാഹു തൗഫീഖ് നൽകട്ടെ, നൽകട്ടെ, നൽകട്ടെ. നമുക്കും അള്ളാഹുവിന്റെ മതത്തിൽ അടി ഉറച്ചു നിന്നുകൊണ്ട് കഴിവിന്റെ പരമാവധി നമുക്ക് അള്ളാഹുവിനെ പ്രീതിപ്പെടുത്തുന്ന രൂപത്തിൽ അള്ളാഹുവിന്റെ മതത്തെ ഉയർത്താൻ, മതത്തെ പ്രചരിപ്പിക്കാൻ, മതത്തെ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ, മതത്തെ സേവിക്കാനുള്ളതായ ശാരീരിക, സാമ്പത്തിക, വിജ്ഞാന, ഈമാനിക ശേഷിയും ഇഖ്ലാസും ആത്മാർത്ഥതയും നമുക്കേവർക്കും അള്ളാഹു നൽകുമാറാകട്ടെ, നൽകുമാറാകട്ടെ. അള്ളാഹുമ്മ അഇസ്സൽ ഇസ്ലാം വൽ മുസ്ലിമീൻ വദില്ല ശിർക വൽ മുശ്രിക്കീൻ വൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ. അല്ലാഹുമ്മ മൻ അറാദന വഅറാദ ഇസ്ലാം വൽ മുസ്ലിമീൻ വഅറാദ ബിലാദൽ ഹർമൈൻ വഹുക്കാമ വഉലമാ ബിലാദൽ ഹർമൈൻ സുഅൻ, അല്ലാഹുമ്മ ഫാഷ്ഗിൽഹു ഫീ നഫ്സി വജ്അൽ തദ്ബീറഹു തദ്മീറഹു യാ ഹയ്യു യാ ഖയ്യൂം. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا إننا سمعنا مناديا ينادي للإيمان أن آمنوا بربكم فآمنا. ربنا فاغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار. اللهم صل على محمد وعلى آل محمد وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.